ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടരുന്നു. വെങ്ങനൂർ ജി എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ അഞ്ചാം ദിനത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ സ്നേഹ സന്ദർശനം നടത്തി. ഓരോ വീടുകളും സന്ദർശിച്ച് വിവരശേഖരണം നടത്തുകയായിരുന്നു സ്നേഹ സന്ദർശനത്തിന്റെ ലക്ഷ്യം. സന്ദർശനത്തിനിടെ കണ്ടുമുട്ടിയ 100 മുകളിൽ പ്രായമുള്ള മുത്തശ്ശി മുത്തശ്ശന്മാരും അവരുടെ ജീവിത അനുഭവങ്ങളും കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി. സമദർശൻ ബോധവൽക്കരണ പരിപാടിയുമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് കെ ശരണ്യയാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. ഹരിതഗൃഹം പരിപാടിയും നടത്തി. പൊതു ഇടങ്ങളിൽ ശുചീകരണം നടത്തി ഇരിപ്പിടവും പൂന്തോട്ടവും ഒരുക്കുന്ന സ്നേഹാരാമം പദ്ധതിയും വിദ്യാർത്ഥികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ക്യാമ്പിനെക്കുറിച്ച് എൻ എസ് എസ് വോളണ്ടിയർ ഷബാന റസാഖ് വിശദീകരിച്ചു. ജിജിഎസ്എസ് ആലത്തൂർ സ്കൂളിലെ എൻ എസ് എസ് പ്രവർത്തകരാണ് ഞങ്ങൾ. കഴിഞ്ഞ 26/12/2023 മുതൽ 1/1/2024 വരെയുള്ള 7 ദിവസത്തിലെ നീണ്ട ക്യാമ്പിൽ ഇന്ന് 5-ാം ദിവസം കുറിച്ചിരിക്കുന്നു. ക്യാമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലഹരി വിമുക്തം അല്ലെങ്കിൽ മലിനമുക്ത കേരളമാകുന്നു. അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ആലത്തൂർ ഹൈവേയുടെ ഓരത്ത് പൂന്തോട്ടം നിർമ്മാണം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് 1/1/2024 ഉദ്ഘാടനമാണ്. റെഡ് ഈസ് പ്ലേസ് ടു ബ്യൂട്ടി സ്പോട്ട് എന്ന രീതിയിലാണ് ഞങ്ങളത് പ്രവർത്തനം നടത്തുന്നത്. അതുപോലെ തന്നെ സ്നേഹാറാമം എന്ന പദ്ധതിയായിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ സ്നേഹ സന്ദർശനം എന്ന ഒരുപാട് വീടുകളിൽ ഓരോ വളണ്ടിയേഴ്സും കൂടി കയറി നടന്ന ഒരു പ്രവർത്തനത്തിൽ ഇന്ന് ഒരുപാട് വീടുകളിൽ സന്ദർശിക്കുകയും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കുകയും ഞങ്ങൾ ചെയ്തു. അതിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇന്ന് ഒരു വീട്ടിൽ പോയി 100 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായമേറിയ ഒരു ഉമ്മാമാനെ കാണുകയും അവരെ പോയി സന്ദർശിച്ചപ്പോൾ രോഗകാരണമായ ഒരു ലക്ഷണങ്ങളും ഇല്ലെന്നും വാർദ്ധക്യത്തിന്റെ മാത്രം പ്രശ്നങ്ങളാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. UTV News, പാലക്കാട്.